ഞാൻ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് സോപ്പ് ഐസ്, പിന്നെ പനിക്കൂർക്ക, പച്ചമഞ്ഞൾ, കറ്റാറുവായ, വൈറ്റമിൻ ഇ, പിന്നെ സ്മെല്ലിനുള്ള, അത് ഏത് ഫ്ലേവറാണോ വേണ്ടത് ആ ഫ്ലേവർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ പനിക്കൂർക്കയും പച്ചമഞ്ഞളും കറ്റാറുവായ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആ അരച്ചെടുത്തത് 150 ഗ്രാം, ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 150 ഗ്രാം ഉണ്ട്. പിന്നെ അതുപോലെ സോപ്പ് ഐസ് 400 ഗ്രാം, 400 ഗ്രാമും 150 ഗ്രാം ഇതും കൂടിയാണ് ഞാൻ വെയിക്കാൻ പോകുന്നത് ഇപ്പോൾ. പിന്നെ കറ്റാർവാഴ മാത്രം വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഉണ്ടാക്കുക, അതുപോലെ പച്ചമഞ്ഞൾ മാത്രം വെച്ചിട്ടുണ്ടാക്കുക, ക്യാരറ്റ് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുക. സോപ്പ് അല്ല ഇത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ചെയ്യേണ്ടത് വെള്ളം, ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഒരു യൂസ് ചെയ്യാത്തൊരു പാത്രം എടുക്കുക, ആ പാത്രത്തിൽ സോപ്പ് ഐസ് ഇടുക. സോപ്പ് ഐസ് ചെറിയ ചെറിയ പീസായിട്ട് ഇടണം, പെട്ടെന്ന് അരിഞ്ഞു പോകും, അരിഞ്ഞു കിട്ടും. ഞാനിപ്പോൾ ഇത് അങ്ങനെ മുഴുവനായിട്ട് ഇട്ടുപോയി ഓർമ്മയില്ലാതെ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഉണ്ടാ ഞാൻ വലിയ പീസായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്, അതിൽ വാങ്ങുമ്പോൾ ഇങ്ങനെയാണല്ലോ അതേപോലെ തന്നെ ഇട്ടുപോയി, ഓർമ്മയില്ലായിരുന്നു, പെട്ടെന്ന് അത് മറന്നുപോയി എന്നോട്. പക്ഷേ നിങ്ങൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടാം. ഇൻഷാല്ലാ ഞാൻ അടുത്ത സോപ്പ് ഉണ്ടാക്കുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. എന്നിട്ട് അതൊന്ന് മെൽട്ടാക്കി എടുക്കണം. അത് നന്നായിട്ട് മെൽട്ടായതിന് ശേഷം ഒരുപാടങ്ങ് ഇട്ട് ഇളക്കണ്ട, അന്നേരം പത വരും. നിങ്ങൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും സ്പൂൺ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഇനി അത് മെൽട്ടായ സോപ്പ് ഐസിലേക്ക് നമ്മൾ അരച്ച് വെച്ചില്ലേ നേരത്തെ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം വൈറ്റമിൻ ഇ 1-2 ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ 2 എണ്ണം എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്ന് മതിയെങ്കിൽ ഒന്ന് എടുക്കുക. പിന്നെ 1/6 തുള്ളി സ്മെല്ലിനുള്ള, അത് ഏത് സ്മെല്ലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ സ്മെല്ലിനുള്ള, അത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് ലാവൻഡറിൽ എടുക്കുന്നത്, അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക്. എന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ചെറിയ കപ്പുകളുള്ള, അതിലാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ആദ്യം ആ കപ്പെല്ലാം ഒന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക, ചെറിയ ടിഷ്യൂ അല്ലെങ്കിൽ ചെറിയ കഷ്ണ തുണിയോ അല്ലെങ്കിൽ കയ്യിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് അതെല്ലാം ഉള്ളിലൊന്ന് വെളിച്ചെണ്ണ പുരട്ടി വെക്കുക. ആദ്യം വെളിച്ചെണ്ണ പുരട്ടി വെച്ചതിന് ശേഷം അതിലോട്ടങ്ങ് ഒഴിക്കല്ല, ഒഴിച്ചിട്ട് പുറത്ത് വെച്ചാൽ മതി. ഉള്ളിൽ ഫ്രിഡ്ജിലോ അങ്ങനത്തെ ഒന്നും വേണ്ട, പുറത്ത് വെച്ചാൽ ഏകദേശം 1 മണിക്കൂറുണ്ട് തന്നെ അത് കട്ടയായി വരും. എല്ലാ കപ്പിലും ഒഴിച്ച്, കപ്പിൽ കുറച്ച് പതയുണ്ട്, അത് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല, കാരണം ഞങ്ങൾ തന്നെ ഉപയോഗിക്കുന്നതല്ലേ, അതുകൊണ്ട് എടുത്ത് മാറ്റിയിട്ടില്ല. ഇതൊന്ന് 1 മണിക്കൂറുണ്ട് തന്നെ ഇത് കട്ടയായി വരും, ഒന്ന് പുറത്ത് വെച്ചാൽ മതി. ഇതിഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം സോപ്പ് ഉണ്ടാക്കുന്നതിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, സോപ്പ് ഐസ് വാങ്ങിച്ചിട്ട്. സോപ്പ് കട്ടയായി കിട്ടി, ഞാൻ ഒഴിച്ച കപ്പിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കിട്ടി. നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണോ ഉള്ളത് ആ കപ്പിലോട്ട് ഒഴിച്ചാൽ മതി. അതുപോലെ ഒന്നും കൂടി പറയാം, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, വലിയ പണിയൊന്നുമില്ല, ചിലവും കുറവാണ് ഇതിന്. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരിവേപ്പിലയില്ലേ നീയം, അതുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കുക, പപ്പായ ഉണ്ടെങ്കിൽ പപ്പായം വെച്ചിട്ടുണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വലിയ ചിലവില്ലാത്ത പണിയല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്ക്.